ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ആരോഗ്യവും സൗന്ദര്യവും കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡിന്നറിന് പകരമായിട്ടോ കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കറുത്ത ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഞാനിവിടെ കുരുവില്ലാത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ബലത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുമേ. ഇനി രണ്ടാമത് വേണ്ടത് കാഷ്നട്ടാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ അനീമിയ, അതായത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമേ. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. ഇതിൽ ഒരുപാട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന്, അതായത് ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും നല്ലതാണ്. പിന്നെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനും സഹായിക്കുമേ. ഇനി വേണ്ടത് ഫിഗ് ആണ് കേട്ടോ, ഉണങ്ങി അത്തിപ്പഴമേ. ഇത് ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമ്മർദ്ദം ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും മികച്ച ഒന്നാണ് കേട്ടോ ഇത്. ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും പ്രമേഹത്തിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി ലാസ്റ്റായിട്ട് വേണ്ടത് ഈന്തപ്പഴമാണ് കേട്ടോ. ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരുപാട് ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ വിളർച്ച തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ മഗ്നീഷ്യം, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുമേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അളവെന്ന് പറയുന്നത് അത്തിപ്പഴം എടുത്തിരിക്കുന്നത് 3 എണ്ണമാണ്. കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത് 6 എണ്ണമാണ്. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ, കുറച്ച് കൂടുതലുള്ളതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഫുള്ളായിട്ടുള്ളത് 6 എണ്ണം എടുക്കണം. പിന്നെ ബദാം എന്ന് പറയുന്നതും 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിയാണ്. അതൊരു 15-20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ആ ഡേറ്റ്സ് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ അളവ് അങ്ങനെയേ തന്നെ കൃത്യമായിട്ട് എടുക്കണമെന്നൊന്നുമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുത്താം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിലുണ്ടാവുമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിങ്ങനെ തന്നെ അടച്ചിട്ട് ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഓവർ നൈറ്റ് വെക്കുക, അല്ല ഡിന്നറിന് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ വെച്ചാൽ മതിയേ. ഇത് കണ്ടോ, ഞാനിപ്പം ഇത് ഓവർ നൈറ്റ് വെച്ച് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ടാണ് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച് ആറിയ പാല് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് തരം പാല് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഇതിലേക്ക് നമുക്ക് 1 നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കുറച്ച് കറുത്തിട്ടുള്ള നല്ല മധുരമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം അല്ലേ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരെണ്ണം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതോട് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. പിന്നെ എല്ലാവർക്കും പഴമൊന്നും അങ്ങനെ പിടിക്കണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സും പാലും മാത്രം മതി. എന്നിട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യുമേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.